ഷോ തുടങ്ങി. തുടങ്ങിയല്ലോ. എന്താ ടിക്കറ്റ് കിട്ടിയില്ലേ? കിട്ടി. ഒരു ഫ്രണ്ട് വരാനുണ്ട്. ഡേ, ഫ്രണ്ട് മതിയെങ്കിൽ ഞാൻ പോവട. എന്താ എന്തായാലും താനറിയേണ്ട കാര്യമൊന്നുമില്ല. ഓ ആഹാ, അങ്ങനെ അങ്ങ് പോവാനൊക്കെ. Thank you.
പോയിക്കൊള്ളൂ. അവന്മാർ ടയറിന്റെ കാറ്റ് തുറന്നു വിട്ടു, സ്വിച്ച് കീ എടുത്തിട്ട് പോയി. വിരോധമില്ലെങ്കിൽ എന്റെ സ്കൂട്ടിയിൽ കൊണ്ടാക്കാം. വരും. No, thanks. പോകാൻ തിരക്കുണ്ട്. പ്ലീസ്. ഇനി ഒരിക്കലാകും. ഉഷേ, നീ എന്താ നമ്മളെ ഇത്ര വൈകിയത്? ബൈക്ക് വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയി ഡാഡി. എന്നിട്ട് എന്നെ ഒരാൾ സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ഇവിടെ വിട്ടു. ആരാ അത്? ആരാ? ഞാനറിയില്ല ഡാഡി, ആദ്യമായിട്ട് കാണുകയാണ്. ഞാൻ അകത്തേക്ക് ക്ഷണിച്ചു, വന്നില്ല. ധൃതിയാണെന്നും പറഞ്ഞു പോയി. ശരി, മോൾ പോയി ഊണ് കഴിക്കും. ജപ്പാനിൽ നിന്നും അവർക്ക് വേണ്ട സൈക്കിളിന്റെ സ്പെസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത്ര ലൈറ്റ് ആയിട്ടുള്ള ബിൽറ്റപ്പ് നമുക്ക് പറ്റുമോ? എന്താ മുരളി? ഞാനിത് ഡിസൈൻ ചെയ്യാം സർ. 2 മാസത്തിനകം സാമ്പിൾ സൈക്കിൾ പുറത്തിറക്കാം. വെരി ഗുഡ്. കൃഷ്ണകുമാറും മുരളിയും പുതിയ ഡിസൈന്റെ ചാർജ് എടുക്കും. സാമ്പിൾ അവർക്ക് തൃപ്തിയായാൽ ഫസ്റ്റ് ഓർഡർ തന്നെ 25,000 സൈക്കിളാണ്. യെസ് സർ, 2 മാസത്തിനകം സാമ്പിൾ ഇറക്കാം. ഹലോ മുരളി, കമോൺ. ഇവരും നല്ല പനിയും ജലദോഷവും. ഇരിക്കൂ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയില്ല. പോയാൽ അപ്പൊ ഇറങ്ങി ഓടിക്കളെ. അവിടെ ഇരിക്കണ്ട, അങ്ങോട്ട് ഇരിക്കൂ, ഫ്ലൂ പകരും. മുരളി, ഞാനൊന്ന് തുമ്മിയാ മതി, ഉടനെ ഡാഡി എന്നെ പിടിച്ച് ബെഡിൽ കിടത്തും. ഹോസ്പിറ്റലിൽ പോകാതെ എന്റെ ഒരു കാവിൽ ഇരിക്കുകയും ചെയ്യും. നീ അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? നമ്മുടെ ഡിസൈനിന് എക്സ്പോർട്ട് കൗൺസിൽ അംഗീകാരം കിട്ടി. വെരി ഗുഡ് ഡാഡി, ഇതെല്ലാം മുരളിയുടെ മിടുക്കുകൊണ്ടാണോ? നോനു, നമ്മൾ രണ്ടുപേരും കൂടി അധ്വാനിച്ചുകൊണ്ടാണ്. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ മുരളി. മുരളിയുടെ അച്ഛനും അമ്മയും ഉണ്ണയും ചെയ്തവരാ. താങ്ക് യു സർ.